ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഗംഭീരമായ പ്ലാനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദിവസങ്ങൾ അധികമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ എല്ലാവരും പ്ലാനിംഗ് ആണ് എല്ലാവരും ഓരോ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് പ്ലാനിങ് ചെയ്യുന്നത് കാണാം അതിലൊരു ഗ്രൂപ്പായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതായിരുന്നു നമ്മുടെ അപ്സര അർജുൻ ഗബ്രി എന്നുള്ളവർ ഇവർ മൂന്നു പേര് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് അടുത്ത തവണ ആരൊക്കെ പവർ റൂമിൽ കയറണം ആരെയൊക്കെ പുറത്തിടണം എന്നുള്ളതാണ് ഇവരെ എല്ലാവരും ക്യാപ്റ്റൻ ആവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടിയിട്ടും അപ്പോൾ അതിൽ നിന്ന് ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ സേവ് ആവുന്നുള്ളൂ പവർ റൂമിൽ കയറി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച പവർ റൂമിൽ പിടിച്ചു നിൽക്കാനായിട്ട് കയറുന്നവർക്ക് സാധിക്കും അപ്പോൾ ഇവർ ശ്രമിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആവുന്ന ആൾ ഒരു ഏഴ് പേരെയെങ്കിലും പവർ റൂമിലേക്ക് എന്നാണ് ഇവരെ തീരുമാനിക്കുന്നത് അതും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കയറ്റണം എന്നാണ് അർജുനൊക്കെ ഇരുന്ന് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളത് ജിൻഡോയടക്കം പവർ റൂമിൽ കയറണം എന്നാണ് ാണ് ഇവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പുറത്തു പോകാത്ത മത്സരാർത്ഥികളാണ് സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് വീക്ക് ആയിട്ടുള്ളവരെ പുറത്തു നിർത്തണം എന്നിട്ട് അതിനുള്ളിൽ നിന്ന് അവരെ പുറത്താക്കണം എന്നുള്ളതാണ് നോമിനേഷനിൽ വന്നിട്ട് പുറത്താക്കണം എന്നാണ് അവിടെ ഇരുന്ന അർജുനും ഗബ്രിയും അപ്സരയും ഇരുന്ന് പറയുന്നത് കളിക്കാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഉള്ളവർ തന്നെ ഇവിടെ വേണം എന്നാണ് ഇവരുടെ അഭിപ്രായം അങ്ങനെയുള്ള സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് തോന്നുന്നവരെ മാത്രം ഒരു ഏഴ് പേരോളം എടുത്തുകൊണ്ട് പവർ റൂമിലേക്ക് ഇടുകയും ഏറ്റവും വീക്ക് ആയിട്ടുള്ള കുറച്ച് പേരെ കൊണ്ടുവന്ന് പുറത്തിട്ട് അവരിൽ നിന്ന് നോമിനേഷനിൽ നിന്ന് അവർ പുറത്തേക്ക് പോവുകയും വേണം എന്നാണ് അവിടെ ഇരുന്നു കൊണ്ട് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പിന്നെ പവർ റൂമിൽ വന്നു കഴിഞ്ഞാൽ കുറെ നെഗറ്റീവ് ഉണ്ടാകും എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം അപ്പോൾ അവിടെ അപ്സര പറയുന്നുണ്ട് പവർ റൂമിൽ വന്നു കഴിഞ്ഞ കുഴപ്പം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാൾ സ്ട്രോങ് അല്ലാതിരിക്കാൻ ഞാൻ താഴെയായിരിക്കാം പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും പവർ റൂമിലുള്ള എല്ലാവരും അതിൽ തെറ്റുകാരായിട്ട് മാറും നെഗറ്റീവ് അടിക്കും അതുപോലെ തന്നെ ഒരാളെ നല്ല കാര്യം ചെയ്താലും എല്ലാവർക്കും പോസിറ്റീവ് ആവാനും വഴിയുണ്ട് എന്ന് അപ്സർ അവിടെ പറയുന്നുണ്ട് അതൊക്കെ അവരെ കറക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ ഇവരൊന്നും അവിടെ ഗെയിം കളിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന നമ്മൾ പലപ്പോഴും കാണുന്നില്ല ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ ഇവരെല്ലാവരും ഗെയിമിന്റെ ചിന്തയോട് കൂടി തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് ചെയ്യുന്നതുമല്ല അപ്പോൾ അവിടെ ഈ ഇരുന്നുകൊണ്ട് ഗബ്രിയും അർജുനും അപ്സറയും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നത് ഇനി എങ്ങനെ എങ്ങനെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകണം ആരൊക്കെ ഇവിടെ നിൽക്കണം ആരൊക്കെ എങ്ങനെ വീക്കായിട്ടുള്ളവരെ പുറത്തേക്ക് വിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷേ എവിടെക്കോ ബിഗ് ബോസ് ഇവരുടെ ഗെയിം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ബിഗ് ബോസും തീരുമാനിക്കുന്നുണ്ട്